കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ണുപിടിക്കാം. ഇ പി എഫ് പെൻഷൻകാർ, അതായത് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി, ആ ചരിത്രപരമായ വിധിയെ സ്വാഗതം ചെയ്യുന്നതാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം. ഈ വിധി ആശ്വാസം, ആത്മവിശ്വാസവും. പി എഫ് പെൻഷൻ കടമ്പകൾ നീക്കി ഹൈക്കോടതി. ആരോഗ്യ ജീവിതകാലം മുഴുവൻ സേവനം ചെയ്തവർക്ക് വാർദ്ധക്യത്തിൽ മാന്യമായ പെൻഷൻ നിഷേധിക്കുന്നത് ക്രൂരതയാണ് എന്നിരിക്കെ വൈകിയെങ്കിലും ഇപ്പോഴുണ്ടായ വിധി ഉചിതം തന്നെ. രാജ്യത്തെ കോടിക്കണക്കിന് ഇ പി എഫ് വരിക്കാർക്കൊപ്പം നിൽക്കുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ഹൈക്കോടതികളിൽ നിലവിലുള്ള സമാന കേസുകളിലെ വിധിയും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലെ തീരുമാനവും ഇനിയും വരാൻ ഉണ്ട്. ഇനിയും പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇ പി എഫ്ഒയും കേന്ദ്ര സർക്കാരും മനസ്സുവയ്ക്കണം. എത്രയും വേഗം വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് കാലതാമസം കൂടാതെ നൽകുകയും വേണം എന്ന് എടുത്തു പറയുന്നു മുഖപ്രസംഗത്തിൽ മനോരമ. മാതൃഭൂമി കഴിഞ്ഞ ദിവസം, അതായത് പ്രളയത്തിന് ശേഷം, മഹാപ്രളയത്തിന് ശേഷം വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് കുഴിഞ്ഞു പോക്ക് വ്യാപകമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ വാർത്തയെ അതിജീവിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗമാണ് ഇന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. വീണ്ടെടുക്കണം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവും. നേരത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പ്രതിനിധികളുടെയും പിന്തുണയോടെ നടപ്പാക്കിയ ഡ്രോപ്പ് ഔട്ട് ഫ്രീ വയനാട് എന്ന പദ്ധതി ഗോത്രമേഖലയിലെ കുഴിഞ്ഞുപോക്കിന് തടയിടുന്നതിൽ ഏറെ മുന്നോട്ട് പോയിരുന്നു. വയനാടിൻ്റെ സാമൂഹിക ജീവിതത്തിലുണ്ടായ ഈ വിപ്ലവത്തെയാണ് പ്രളയാനന്തര സാഹചര്യം പിറകോട്ട് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ ആദിവാസി ദുർബല മേഖലകൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട്. അവരുടെ പ്രളയപൂർവ്വ ജീവിതവും അത്രയ്ക്ക് മെച്ചമല്ലാത്തതിനാൽ അതിനേക്കാൾ മികച്ച സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയേണ്ടതുണ്ട്. ഗോത്രമേഖലയിൽ നിന്ന് എല്ലാ കുട്ടികളെയും സ്കൂളുകളിൽ എത്തിക്കുന്നത് അതിൻ്റെ ആദ്യ പടികളിൽ ഒന്നാണ് എന്നിങ്ങനെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം. ഇനി ഇന്നത്തെ ബിസിനസ് വാർത്തകൾ നോക്കാം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച് നിർത്തുന്നതിൽ നമ്മുടെ പ്രവാസികൾക്കുള്ള നിർണായക പങ്ക്, അതിനെക്കുറിച്ചാണ് വാണിജ്യം പേജിൽ ഇന്ന് കേരളമുദി പ്രധാനമായി തന്നെ നൽകിയിരിക്കുന്ന ഒരു ഫീച്ചർ, അല്ലെങ്കിൽ ഒരു കുറിപ്പ്. പ്രവാസികളും ഇന്ത്യയും ഡോളറിൽ അളക്കേണ്ട ബന്ധം എന്നിങ്ങനെ പത്രപ്രവർത്തനവും സാമ്പത്തിക ഉപദേഷ്ടാവുമായ ശ്രീവത്സൻ മേനോനാണ് അതേക്കുറിച്ച് ഉള്ള ആ ഒരു വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഡോളറുകൾക്കും പൗണ്ടുകൾക്കും അപ്പുറമാണ് പ്രവാസികളുമായ രാജ്യത്തിനുള്ള ബന്ധം എന്ന് പ്രവാസികളെ അനുനയിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ ഈ വാചകങ്ങൾക്ക് വിപരീതമായാണ് തകരുന്ന രൂപയുടെ മൂല്യത്തിൻ്റെയും ഉയരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെയും വെളിച്ചത്തിൽ കോടിക്കണക്കിന് വരുന്ന പ്രവാസികളെ രാജ്യം നോക്കിക്കാണുക. പ്രവാസികളുടെ ഇന്ത്യയിലേക്കുള്ള പണമയക്കൽ അത്രയൊന്നും പുകഴ്ത്തപ്പെടാത്ത ഈ പ്രക്രിയയാണ് കറണ്ട് അക്കൗണ്ട് കമ്മി തകരുന്നതിൽ നിന്ന് പലപ്പോഴും രാജ്യത്തിന് രക്ഷയായിട്ടുള്ളത് എന്നിങ്ങനെ ശ്രദ്ധേയമായ ആ കുറിപ്പ്. മനോരമ ഇന്ന് ബിസിനസ് പേജിൽ നൽകിയിട്ടുള്ള ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ മുഖ്യ വാർത്ത എന്ന് തന്നെ പറയാം, തപാൽ ബാങ്ക് വേഴ്സസ് സ്റ്റേറ്റ് ബാങ്ക് എന്നതാണ്. കയ്യെത്തും ദൂരത്തൊരു ബാങ്ക് അത്യാവശ്യം വന്നാൽ ബാങ്ക് നേരിട്ട് തന്നെ വീട്ടുപടിക്കലെത്തും. സാധാരണക്കാരുടെ ബാങ്കായ പോസ്റ്റൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ പ്രത്യേകതയാണ് ഇത് എന്നിങ്ങനെ പോകുന്ന റിപ്പോർട്ടിൽ തപാൽ ബാങ്കിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്നത്, പത്ത് വയസ്സ് പൂർത്തിയായ ആർക്കും 100 രൂപ ഉപയോഗിച്ച് അക്കൗണ്ട് തുറക്കാം. നിക്ഷേപിക്കാവുന്ന തുകയ്ക്ക് കുറഞ്ഞ പരിധിയില്ല. മിനിമം ബാലൻസ് നിബന്ധന ഇല്ല. മാത്രമല്ല, മിനിമം ബാലൻസ് ഇല്ല എന്ന പേരിൽ പിഴ ഈടാക്കില്ല. ഇടപാടുകൾ നടത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കില്ല. എത്ര തവണ വേണമെങ്കിലും പണം പിൻവലിക്കുകയോ നിക്ഷേപിക്കുകയോ ചെയ്യാം. ബാങ്കിൽ പോകാതെ പോസ്റ്റ്മാൻ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ ഇടപാട് നടത്താമെന്നിങ്ങനെ ആ പ്രത്യേകതകൾ. അതേസമയം SBIയുടെ ആ ഒരു വ്യവസ്ഥകൾ പറയുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. തിരിച്ചറിയൽ രേഖ നൽകി ആർക്കും അക്കൗണ്ട് തുടങ്ങാം. മിനിമം ബാലൻസ് നിബന്ധന ഇല്ല. അക്കൗണ്ടിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് ഉയർന്ന പരിധിയില്ല. എന്നാൽ ഒരു മാസം പരമാവധി 4 തവണ മാത്രം പണം പിൻവലിക്കാം. ATM ഇടപാട് ഉൾപ്പെടെ സ്വന്തം അക്കൗണ്ടിലേക്ക് 3 തവണ വരെ സൗജന്യമായി പണം നിക്ഷേപിക്കാം. തുടർന്നുള്ള ഇടപാടിന് 50 രൂപ നിരക്ക് നൽകേണ്ടി വരുമെന്നിങ്ങനെ SBIയുടേത്. അതേസമയം കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ മിനിമം ബാലൻസ് 1000 രൂപയാണ് തപാൽ ബാങ്കിൽ. SBIയിൽ അത് 2500 രൂപയാണ്. നഗരങ്ങളിൽ 5000 രൂപയും. ഇനി നമുക്ക് മാതൃഭൂമിയുടെ ധനകാര്യം പേജ് കൂടി നോക്കാം.
ഡെറ്റ് ഫണ്ടുകൾ സ്വയം കണ്ടെത്താം എന്ന ഒരു നിക്ഷേപ രീതികൾ അല്ലെങ്കിൽ അതിനുള്ള സവിശേഷ രീതികൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പ്രാധാന്യമായി ധനകാര്യം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഡെറ്റ് ഫണ്ടുകൾ സ്വയം കണ്ടെത്താം. കെ ജയകുമാറാണ് ആ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. സാമ്പത്തിക ലേഖകനും PRD ഉദ്യോഗസ്ഥനുമാണ് ജയകുമാർ. ഓഹരികളിൽ താല്പര്യമില്ലാത്തവർ പൊതുവെ ബാങ്ക് നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അഭയം പ്രാപിക്കുകയാണ് പതിവ്. അല്പസ്വല്പം റിസ്ക് എടുക്കാൻ ധൈര്യമുള്ളവർ പോലും ഓഹരി എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടും. ഇത്തരക്കാർ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് സ്ഥിര നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ കിട്ടുന്ന മാർഗമുണ്ടോ എന്നാണ്. അത്തരക്കാർക്കുള്ളതാണ് ഡെറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിങ്ങനെ ആ ഒരു വിശദാംശങ്ങൾ. അതായത് ഇതിൻ്റെ ഒരു സവിശേഷത പറയുന്നത് നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഓഹരിക്ക് പകരം കമ്പനി ബോണ്ടുകൾ, ഗവൺമെൻറ് കടപ്പത്രങ്ങൾ, മറ്റ് സ്ഥിര നിക്ഷേപ മാർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുകയും ലഭിക്കുന്ന പലിശ പോലുള്ള ഉറപ്പായ ലാഭം നിക്ഷേപകർക്ക് നൽകുകയും ചെയ്യുന്ന ഫണ്ടുകളാണ് ഡെറ്റ് ഫണ്ടുകൾ എന്നിങ്ങനെ ശ്രദ്ധേയമായ ആ ഒരു കുറിപ്പ്. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഓടിച്ച് നോക്കാം. ഹൈദരാബാദിൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ 10.5 വിജയം നേടിയതാണ് കളിക്കളം പേജിൽ കേരള മുതി എന്ന് പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 10.5 വിജയം. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 10 വിക്കറ്റ് ജയം. പരമ്പര ഇന്ത്യ തൂത്തുവാരി 2-0. പൃഥ്വി ഷാ മാൻ ഓഫ് ദ സീരീസായി. അതായത് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന സവിശേഷതയാണ് അദ്ദേഹത്തെ മാൻ ഓഫ് ദ സീരീസ് ആക്കിയിരിക്കുന്നത്. മാൻ ഓഫ് ദ മാച്ച് ഉമേഷ് യാദവ് ആണ് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. കേരള രഞ്ജി ടീമിനെ പ്രഖ്യാപിച്ചു. സച്ചിൻ ബേബി തന്നെ ടീമിനെ നയിക്കും എന്ന റിപ്പോർട്ടും പേജിൽ ഉണ്ട്. കബഡി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത്. എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.